പാലാ കോഴ റോഡിൽ നാടികുന്ന് ഭാഗത്ത് കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഗ്രാമോദ്യാനം അറ്റകുറ്റപ്പണികൾ നടത്താതെ നാശത്തിലേക്ക് നീങ്ങുന്നു. 10 ലക്ഷം രൂപ ചെലവിട്ട് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഗ്രാമോദ്യാനം സംരക്ഷിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഗ്രാമോദ്യാനമാണ് അറ്റകുറ്റപ്പണികളും പരിപാലനവും ഇല്ലാതെ നാശത്തിലേക്ക് നീങ്ങുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡിൽ കോഴാപാല റോഡിൽ നാടികുന്ന് ഭാഗത്താണ് 10 ലക്ഷം രൂപ ചെലവിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമോദ്യാനം നിർമ്മിച്ചിരുന്നത്. കംഫർട്ട് സ്റ്റേഷൻ, ക്യാൻറ്റീൻ, പാർക്ക് എന്നിവയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സാമൂഹ്യവിരുദ്ധർ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കിയ പ്രദേശമാണ് ഗ്രാമോദ്യാനമാക്കി മാറ്റിയത്. 2.5 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ഗ്രാമോദ്യാനം ആരെയും ആകർഷിക്കുന്ന ഇടമായി മാറിയിരുന്നു. ഇപ്പോൾ ഗ്രാമോദ്യാനത്തിൻ്റെ മുഖ്യ കവാടത്തിലെ തൂണുകൾ പോലും ചിതലരിച്ച നിലയിലും കടന്നലുകൾ കൂടുകൂട്ടിയ നിലയിലുമാണ്. ഗ്രാമോദ്യാനം നശിക്കുവാൻ പ്രധാന കാരണം പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെന്നാണ് ആക്ഷേപമുയരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽ വിഷയം പലവട്ടം എത്തിച്ചെങ്കിലും കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ പി സി കുര്യൻ പറഞ്ഞു. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് കോഴയിലെ നാടികുന്നിൽ സ്ഥാപിതമായിരിക്കുന്ന ഗ്രാമോദ്യാനം. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലത്ത് PWDയിൽ നിന്ന് അനുവാദം വാങ്ങി ആണ് ഈ പാർക്ക് നിർമ്മിച്ചത്. ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കൂടുതൽ കൂടുതൽ നവീകരിച്ചുകൊണ്ട് ഈ പാർക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഇത് സ്ഥാപിതമായിട്ട് 2.5 വർഷത്തോളമായി. ഇതിനിടയ്ക്ക് നമ്മുടെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബെഞ്ചുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്ന കളിക്കോപ്പുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മെയിൻ്റനൻസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, പെയിൻറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ലൈറ്റ് സംവിധാനങ്ങളെല്ലാം പോയതൊക്കെ നമ്മൾ ബൾബൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കേടായി കഴിയുമ്പോൾ അതെല്ലാം മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റുകളുടെ പുനഃസ്ഥാപനം നടക്കണം. ഇവിടെയുള്ള ഉപകരണങ്ങളൊക്കെ കളിക്കോപ്പുകൾ ഉൾപ്പെടെ പെയിൻറ്റ് ചെയ്ത് നവീകരിക്കണം. അതുപോലെ തന്നെ വൃത്തിയും വെടിപ്പും ഉണ്ടാകുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് ഉദ്യാനമുണ്ടാക്കിയിട്ട് ആ ഉദ്യാനങ്ങളിൽ വീണ്ടും വരുന്ന മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയാണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ വരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നീക്കി ഏറ്റവും വൃത്തിയോടുകൂടി കരിയിലേക്ക് അടിച്ച് നല്ല വൃത്തിയോടുകൂടി ഈ പാർക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കുറവിലങ്ങാടിൻ്റെ ഏറ്റവും നല്ല പ്രോജക്റ്റായിട്ട് അഭിമാന പദ്ധതിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. പി സി കുര്യൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് ഗ്രാമോദ്യാനം നിർമ്മിച്ചിരുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഗ്രാമോദ്യാനം സംരക്ഷിക്കാൻ ജനകീയ കമ്മിറ്റി വേണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ ഉദ്യാനത്തിൻ്റെ അതിരുകല്ലുകൾ പോലും ഇളകിയ നിലയിലാണ്. വൈദ്യുതി തടസ്സവും ഇവിടെ പതിവാകുകയാണ്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന പ്രദേശം മനോഹരമായ പൂന്തോപ്പാക്കി മാറ്റിയിട്ടും അത് വീണ്ടും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത് വേദനാജനകമാണെന്നും അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പി സി കുര്യൻ പറഞ്ഞു. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.